ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയ ക്രിയേഷൻസ്. ഇന്ന് നമ്മളൊരു ഫേസ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അടിപൊളി ഒരു ഫേസ് ക്രീമാണ്, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഉള്ള കാരണമുണ്ട് ഞാൻ അധികം ഉണ്ടാക്കി ഒരു ബോട്ടിലാക്കി വച്ചിട്ടുണ്ട്. ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകും. പിന്നെ ഇതിൽ അലർജി പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ളവരൊന്നും ഇത് യൂസ് ചെയ്യരുത്. നമ്മൾ സ്കിന്നിൽ അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി അലർജി ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഉപയോഗിക്കുക. സ്കിൻ പെട്ടെന്ന് ഗ്ലോ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ക്രീമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയ ആ വെള്ളമാണ്. പിന്നെ കോൺഫ്ലവർ, പിന്നെ ഒരു ഡവിൻ്റെ സോപ്പ്. ഞാൻ ഒരു ചെറിയ സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേണം. പിന്നെ ഒരു അര ഗ്ലാസ് പാലും കൂടിയാണ് നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി ആ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാനിത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്, നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അരി മാറ്റി ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കാം. പിന്നെ നമുക്കിവിടെ ഈ സോപ്പ് എടുക്കണം. സോപ്പൊന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. നന്നായിട്ട് സ്ലൈസ് ചെയ്ത് പൊടിയായിട്ടെടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അലർന്ന് ചേരുള്ളൂ. പിന്നെ ഈ പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പീസാക്കി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ ഇത് മാത്രം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ കോൺഫ്ലവറും ഈ പച്ചരി കുതിർത്തിയെടുത്ത ആ വെള്ളവും പിന്നെ സോപ്പൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതും പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് അരിച്ചെടുത്തതും പാലും കൂടി ഒരു പാനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ഡെയിലി യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം എടുക്കുക, അതിലേക്ക് അരി കുതിർത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാലൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സോപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സോപ്പ് ഞാനൊരു പാതി സോപ്പാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു സോപ്പിൻ്റെ പാതി ഭാഗമാണ് സ്ലൈസ് ചെയ്തെടുത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ കോൺ സ്റ്റാർച്ചും ഇട്ട് കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ അരിച്ചു വെച്ചെടുക്കുന്നതും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് അലർന്ന് ചേരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെച്ച് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ആ സോപ്പ് നന്നായിട്ട് അതിലേക്ക് അലർന്ന് ചേരുള്ളൂ. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. സോപ്പിൻ്റെ തരിയൊന്നുമില്ല. ഇതിലേക്ക് എല്ലാം നന്നായിട്ട് മിക്സ്. ഇനി നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാൽ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്കിതിൻ്റെ തിക്നെസ് കൂടി വരുന്നതായിട്ട് കാണാം. ഒരു ക്രീം പരുവാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം തീ ഓഫാക്കി വെച്ച് ഇതൊന്ന് ആറാൻ വയ്ക്കുക. ഇപ്പോൾ ഇതൊരു ക്രീം പരുവായിട്ടാണ്. ഈ ക്രീമിന് ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇത് ഫുൾ ബോഡി വൈറ്റനിങ് ക്രീമാണ്. ഇത് നന്നായി ചൂടേറി കഴിയുമ്പം നമുക്കൊരു ടിന്നിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ദിവസം ഇത് ഉണ്ടാക്കേണ്ടി വരില്ല. നമ്മളിത് കുറച്ചധികം ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ക്രീം ഇങ്ങനെ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ക്രീം കുറച്ചധികം ഉണ്ടാക്കി ഒരു ഗ്ലാസ് ബോട്ടിലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ക്രീം എനിക്ക് യൂസ് ചെയ്തപ്പം ഒരു തവണ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. പുറത്ത് വെച്ചാൽ ചിലപ്പം കേടായി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ക്രീമിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഒരല്പം എടുത്ത് നമ്മുടെ കയ്യിൽ ഒന്ന് ശരിക്കും മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നമുക്കിത് ഫുൾ ബോഡി വൈറ്റനിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബോഡിയിലെല്ലാം അടുത്ത് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ സെൻസിറ്റീവായിട്ട് പ്ലേസിലൊന്നും യൂസ് ചെയ്യരുത്. കണ്ണിനടിയിലൊക്കെ ഒഴിവാക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല മസാജിങ് വേണം.
നമ്മളൊരു പുതിയ ക്രീം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അലർജി ടെസ്റ്റ് നടത്തണം. എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉള്ളവർ ഇത് യൂസ് ചെയ്യരുത് ഒരിക്കലും. ഒരു തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു ക്രീമും നമ്മൾ യൂസ് ചെയ്യരുത്. ആദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാവുള്ളൂ. നമ്മുടെ ബോഡിയിലുള്ള ടാനും മാറാനും ബോഡി നന്നായിട്ട് വൈറ്റനിങ് ചെയ്യാനും നല്ല ക്രീമാണിത്. അപ്പം നിങ്ങൾക്ക് വേറെ സ്കിൻ പ്രോബ്ലംസൊന്നുമില്ല, അലർജി പ്രോബ്ലംസൊന്നുമില്ല, നോക്കിയതൊന്ന് ഫസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളിതൊന്ന് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ബോഡിയിൽ ഫുള്ളൊന്ന് തേച്ച് മസാജ് ചെയ്ത ശേഷം കുളിക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഈ ക്രീം തേച്ച് നമ്മുടെ ബോഡിയിൽ ചുളിവുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ നിങ്ങൾ ഈ ക്രീം കയ്യിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു നമ്മളൊരു നനഞ്ഞ കോട്ടൺ എടുത്ത് കൈയൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്തു നോക്കാം. ഇപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു എഫക്റ്റ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കൈ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. നമുക്ക് കൈ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈക്ക് നല്ലൊരു ചേഞ്ച് കാണുന്നുണ്ട്. നമ്മുടെ കൈക്ക് നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. അവിടുത്തെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. നല്ല വൈറ്റനിങ് ഉണ്ട്. അവിടെ ഒരു ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ ആ എഫക്റ്റ്, ആ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യണ്ടോയെന്നറിയില്ല, പക്ഷെ കയ്യിൽ നല്ല ചേഞ്ച് കാണുന്നുണ്ട്. കുളിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ക്രീം ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം എടുത്ത് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.